പച്ചങ്കുകളെ ഞാൻ നിൽക്കണ നമ്മുടെ വനിതാ തിയേറ്ററിലാണ്. നമ്മുടെ പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ ഒരു വൈബ് പടം ഫുൾ ഓൺ ഫുൾ പവറായിട്ട് ഇന്ന് റിലീസാണ്. അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അല്ലേ. ഇങ്ങനെയുണ്ട് നമ്മുടെ ശ്രീനാഥ് വാസിയും കൂട്ടരൊക്കെ തകർത്ത് അഭിനയിച്ചേക്കാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണോട്ടാ. വേറെ ലെവല് പടമാണ്. നമ്മുടെ വാസി വച്ചാൽ പൊളിച്ചടുക്കേക്കണ പടമാണ്. അപ്പൊ ഈ പടം ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് വേറെ ലെവല് വേറെ മൂഡ് പടമാണ്. ഇപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണോട്ടാ. ആദ്യമായിട്ടാണ് ഗിരീഷ് മേനോൻ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണം. നമ്മുടെ ചങ്ക് ശ്രീനാഥ് വാസിനോടും അതേപോലെ തന്നെ ഇതിന്റെ ഡയറക്ടറോടൊക്കെ ചോദിച്ച് പടത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. കൂടാതെ നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് ചോദിക്കാം. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ബിജിത് ബാലയും ദിനേശ് പ്രഭാകറുണ്ട്. നമ്മുടെ ഇച്ചുബായി അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഇച്ചുബായി ഒക്കെ കൂടി ഇരിപ്പുണ്ട്. കട്ട വെയിറ്റിങ്ങിലാണ് ശ്രീനാഥ് ബാസി വരാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീനാഥ് ബാസി ഇപ്പം തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ശ്രീനാഥ് ബാസിനെ അതേപോലെ നമ്മുടെ ആരാധകരോടൊക്കെ ചോദിക്കാം. അപ്പോൾ മച്ചാമാരതേ നമ്മുടെ ചങ്ക് ബ്രോ ശ്രീനാഥ് ബാസി എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഷോ തന്നെ കാണാനായിട്ടാണ് എത്തിയേക്കണത്. അത് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അദ്ദേഹം ആ ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹവും ഭാര്യയുമായിട്ടാണ് തിയേറ്ററിൽ എത്തിയേക്കണത്. ഇദ്ദേഹം തിയേറ്ററിൽ ചെന്ന് സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം എങ്ങനെയുണ്ട് ഈ പടം എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്കറിയാം. അതുപോലെ ഇവിടെ സിനിമ കാണാൻ എത്തിയിരിക്കുന്ന ആരാധകരോടും അവരുടെ അഭിപ്രായവും എല്ലാം നമുക്ക് ചോദിച്ചറിയാം കേട്ടോ. അതേപോലെ ഡയറക്ടേഴ്സിനോടും ഇവർ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിനോടും എല്ലാവരുടെയും വാക്കുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നതാണ് ഗിരീഷ് വെണ്ണല വ്ളോഗിലൂടെ. എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണണം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ബിജിത് ബാല എന്ന് പറയുന്ന ഡയറക്ടർ സാർ നമ്മുടെ കൂടെ ഉണ്ട്. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറയുന്ന പടം ഫുൾ ഓൺ ഫുൾ പവറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കഴിവാണ്. അപ്പോൾ സാറേ നമസ്കാരം. എന്താണ് ഈ പടത്തെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? ഒരു തമാശ പടമാണ്. എല്ലാ പ്രേക്ഷകർക്കും കാണാവുന്ന രീതിയിലുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധാരണ സിനിമ പറച്ചനങ്ങളാണ്. ഇതിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ അറ്റയ്ക്കും തട്ടിയൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് പറച്ചനങ്ങൾ കാത്തത്. അതേപോലെ തന്നെ നമ്മുടെ നായകൻ്റെ ലൈഫിൽ നടക്കുന്ന വളരെ രസകരമായ മുഹൂർത്തങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളൊരു സിനിമയാണ് ഈ പറച്ചനങ്ങൾ. ശ്രീനാഥ് ബാസിയാണ് അതിൻ്റെ അകത്ത് നായകനായിട്ടുള്ളത്. ഗ്രേസ് ആൻ്റണി, ആൻഡ് ശീതൾ, ഹരീഷ്, വിജിലേഷ്, അലൻസിയർ തുടങ്ങി ഒരു വലിയൊരു താരനിര തന്നെ ഈ കൂട്ടത്തിനകത്ത്. വേറെ സിനിമ കാണാൻ ചേട്ടാ സിനിമ എങ്ങനെയുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാണ് ശരിക്കും പറഞ്ഞിട്ട്. വളരെ സീരിയസ് ആയ വിഷയം ഹാസ്യ രൂപയുടെ അവതരിപ്പിക്കാണ്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് വെച്ചാൽ ഒരുപാട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ്. അതായത് അറിയപ്പെടാത്ത ആൾക്കാരെ എല്ലാം ഇതിനകത്ത് ഫ്രെയിമിൽ കൊടുത്ത് അവരെ മുഖം കാണിച്ചിട്ടുണ്ട്. അത് ഈ സംവിധായകനും അതേപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസറും ചെയ്തൊരു നല്ല കാര്യമാണ്. അറിയപ്പെടുന്ന താരങ്ങളോടൊപ്പം അറിയപ്പെടാത്ത ആൾക്കാരെയും ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പടം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ലാഗും ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. കണ്ടിരിക്കാം, പടം കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് പ്രണയം അടിപൊളിയാണ്. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്, അഭിനയം നന്നായിട്ടുണ്ട്. എല്ലാവരും, ആൻഡ് ശ്രീധർ ആയാലും ഇന്നാരാണ് ശ്രീനാഥ് ബാസി ആണെങ്കിലും ദിനേശ് പ്രഭാകരനാണെങ്കിലും എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് കൂടിപ്പോയി, ടൈം കൂടുതൽ ടൈം കൂടുതലാണ്, ടൈം കുറച്ച് കൂടിപ്പോയി. കണ്ടിരിക്കാം പടം. അടിപൊളി സിനിമയാണ്, നല്ലൊരു ഡയറക്ഷനാണ്. പുതിയ ഡയറക്ടറാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സ് ആയാലും എല്ലാവരും അവരുടേതായിട്ടുള്ള റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹരീഷ് കണാരൻ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ചിരിയോടെ പുള്ളിയുടെ എല്ലാ ഡീലും കണ്ടിരിക്കാൻ പറ്റും. അങ്ങനത്തെ സിനിമയാണ്, എല്ലാവരും ജീവിതത്തിൽ തന്നെ വന്ന് കാണും. സിനിമയുടെ പ്രൊഡ്യൂസർ ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തോട് കൂടി ചോദിക്കട്ടെ നമുക്ക് ഈ സിനിമയെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മനോഭാവത്തെ കുറിച്ചും. പടം വിജയിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത്രയും നല്ലൊരു പടമാണെന്ന് ഞാൻ പറയുന്നതിനേക്കാട്ടും നല്ലത് പ്രേക്ഷകർ പറയട്ടെ. ഞാൻ കോൺഫിഡൻസ് ആണ് എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടൊരു പടം. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു നാട്ടമ്പുറം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് സാധനം നമ്മൾ കാണുന്നത്. എന്തായാലും ഇനി ജനങ്ങൾ ഏറ്റെടുക്കട്ടെ, ജനങ്ങൾ വിജയിപ്പിക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിനയത്തിലേക്ക് വന്നത് എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അഭിനയത്തിലേക്ക് വന്ന സ്ക്രീനിലെ കണ്ട ഞാൻ സ്വപ്നത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നില്ല, അതെൻ്റെ പാഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ അതുകൊണ്ടാണല്ലോ ഇത്രയും ഇപ്പോൾ മൂന്നാമത്തെ പടമാണിത്. വെള്ളമായിരുന്നു ആദ്യത്തെ, രണ്ടാമത്തെ അപ്പനായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ സോണി ജയുടെ വന്ന്. ഇത് മൂന്നാമത്തെ പടമാണ്. ദൈവം സഹായിച്ച് ദൈവം നമ്മുടെ അവിടെ നിൽക്കട്ടെ എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നത്.
അവനൊരു സിസ്റ്റർ റോളായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്നൊരു ഇതിലെ ചേട്ടനാണല്ലോ, അപ്പൊ അറിയാതെ തന്നെ ഒരു ചേട്ടൻ വൈഫ് ആ ഒരു ഇന്റർസെക്ഷൻ ആ ഒരു വൈഫിന്റെ ഒരു ഫീലിങ്സ് കൊണ്ടുവരാൻ പറ്റിയത് വളരെ കുറച്ചേ ഉള്ളൂ എന്നൊരു വിഷമമുണ്ട്. ഇഷ്ടമായി ബാക്കി വ്യൂസ് തീരുമാനിക്കുന്നു. ആദ്യ ദിവസം തന്നെ ഈ സിനിമ ജനങ്ങളെ ഏറ്റെടുത്തതിൻ്റെ ആഹ്ലാദത്തിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഘോഷത്തിൻ്റെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. കുറച്ചോനെ നിങ്ങൾ കാത്തോളി, വേറെ ലെവല് പടമാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അച്ഛന്മാരെ പടച്ചോനെ നിങ്ങള് കാത്തോളി എന്നുള്ളതിന്റെ വിശേഷങ്ങള് അതിലെ നായകൻ ശ്രീനാഥ് ഭാസിയും ഡയറക്ടറൊക്കെ പറഞ്ഞതും കൂടാതെ ഇവിടെ വന്ന ആ സിനിമ കണ്ട് യഥാർത്ഥമായിട്ട് ഫീൽ അറിയിച്ച നാട്ടുകാരുടെയൊക്കെ ആ പ്രതികരണം കേട്ടില്ല, വേറെ ലെവല്, വേറെ മൂഡ് പടം കേട്ടോ. നമ്മുടെ മച്ചാൻ തകർത്ത് അഭിനയിച്ചേക്കണം അതിൽ, ബാസി വേറെ ലെവൽ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഈ പടത്തിൻ്റെ വമ്പ ഹിറ്റിലേക്ക് എത്തിക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് അങ്ങോട്ട് പറപ്പിച്ചേക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കാം. അപ്പം എൻ്റെ എല്ലാ ചങ്കുകൾക്കും